ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുഡ് ആൻഡ് ട്രാവൽ ഗാഡി. നമ്മൾ ഇന്ന് പോകുന്ന ഒരു വെറൈറ്റി പിടിക്കാനാണ്. വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് ചാനൽസിലൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാട്ട, അതാണ് വെറൈറ്റി. പിന്നെ നമുക്ക് പോയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചെക്കനെയും കൊണ്ട് ഫുഡ് അടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ പൊറോട്ട അടിയുടെ ഒരേ ബഹളം. പക്ഷെ നമ്മൾ വന്നത് ഈ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടില്ല, അതാ ഇവന് വേണ്ടിയിട്ടാണ്. ചുട്ട കോഴി അഥവാ അൽഫാം. ചുട്ട കോഴിയും ചപ്പാത്തിയിലെ ഒരുപാട് സ്പോട്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് എടുത്ത് ഈ സ്പോട്ടുകളുണ്ട്. ഇപ്പോഴത്തെ വെറൈറ്റി തന്നെയാണ് ഇത്. ഇവിടെ ആണെങ്കിൽ കമത്തി അടിക്കുക, വളർത്തി അടിക്കുക, വീണ്ടും സെറ്റ് ചെയ്യുക, വീണ്ടും എടുത്ത് കമത്തുക. ഇത് തന്നെയാണ് ഈ ചങ്ങാതിയുടെ പരിപാടി. ഞങ്ങൾ ഇതൊക്കെ നോക്കി നൈസായിട്ട് അകത്തേക്ക് കയറി. അപ്പം ഈ ചങ്ങാതി മാഗ്നറ്റിക് വെച്ചേക്കുന്ന ചിക്കൻ ഒന്നെടുത്ത് കാണിച്ചു. അടിപൊളിയായിട്ട് മസാലയൊക്കെ പുരട്ടി അങ്ങനെ ബക്കറ്റിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാട്ടാ. ഫ്രഷ് ആട്ടാ, ഫ്രഷ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ച് പുതിന ചട്നിയും വെച്ച് മയോണൈസ് വെച്ച് ഇത് അടുത്ത പീസ് എടുക്കുകയാണ്. പുരട്ടെ പുരട്ടെ പുരട്ടെ. അങ്ങനെ നമ്മുടെ പ്ലേറ്റിലേക്ക് പീസ് വന്നിരിക്കുന്നു ഗൈസ്. ഇനി അടുത്ത നമുക്ക് പറയണല്ലോ നമ്മുടെ സ്ഥിരം പരിപാടി. അങ്ങനെ സാലഡൊക്കെ വെച്ച് നേരെ എടുത്തോണ്ട് ചെക്കൻ്റെ ഫ്രണ്ടിലേക്ക് വയ്ക്കുകയാണ്. ഹീസ് ആക്രാന്ത് വാലാകും. അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആദ്യമേ ചെക്കൻ ചിക്കൻ കാലെടുത്ത് കടിച്ച് പറയാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നോ ക്യാമറയിലൊക്കെ ഒന്ന് കാണിക്കട്ടെ, ഇവരൊക്കെ ഒന്ന് കാണട്ടെ. അങ്ങനെ അവൻ കടിച്ച് പറി തുടങ്ങി ഗൈസ്. ചപ്പാത്തി പോലെ ദേ ഈ കാണുന്ന സാധനവും അൺലിമിറ്റഡ് ആണ്, നമ്മുടെ സുന്ദര ലൈം ജ്യൂസ്. എത്ര വേണം കുടിക്കാം, പള്ളം നിറയും വരെ കുടിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കണക്കാം ഗൈസ്. നമ്മുടെ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ ഇങ്ങനെ എടുത്ത് മയോണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കി. പുളിയോ പുളി, അടിപൊളി. കിട്ടില്ല മസാല, ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടില്ല മസാല, ആണ് തള്ളിയതല്ല, സത്യമായിട്ടും അടിപൊളിയാണ്. പിന്നെ പുതിന ചട്നി ഇരിക്കല്ലേ, അതിൽ നോക്കി കഴിച്ചില്ലെങ്കിൽ അത് വിഷമമായില്ലേ. അതുകൊണ്ട് ഞാൻ ഒരു പീസും കൂടി എടുത്ത് പുതിന ചട്നിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കി. അടിപൊളി, ഒരു രക്ഷയില്ലാതെ പുതിന ചട്നി അല്ലായിരുന്നു. എരിഞ്ഞ് എൻ്റെ പണ്ടാരടങ്ങി. കാന്താരി മുളകായിരുന്നു. അതിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പിറ്റേ ദിവസത്തെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് രാവിലെ. ഓ ആ അങ്ങനെ അതിന് മുക്കി കഴിച്ച് അടിപൊളിയായിരുന്നു. എൻ്റെ പൊന്നളിയ ഈ കാന്താരി ചട്നി ഉണ്ടല്ലോ, എരിഞ്ഞ് പണ്ടാരടങ്ങും, മൂലമറ്റം വരെ അടിച്ചു. എരിവ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എരിവ് പറ്റാത്തവർ മുക്കി കഴിച്ചുണ്ടല്ലോ. തർലോകം കാണാം, തർലോകം. അപ്പോൾ നോട്ട് ദ പോയിന്റ്. ചെക്കൻ്റെ തീറ്റ കണ്ടപ്പോൾ എനിക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ KFC പോയിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്ന് ആ ബർഗർ വാങ്ങി കൊടുത്തപ്പോൾ, സിംഗർ ബർഗർ വാങ്ങി കൊടുത്തപ്പോൾ അതിൻ്റെ അകത്തുള്ള സോസേജ് കണ്ടിട്ട് അവൻ ചോദിച്ചായിരുന്നു, ഈ പരിപ്പോടെ എന്തിനാ അതിനകത്ത് വെച്ചേക്കണേന്ന്. എനിക്കതൊക്കെ ഓർമ്മ വന്നു, എങ്ങനെയൊക്കെ എന്തോ അളി ചെയ്ത് കഴിക്കുന്ന എന്തോ ഹൈടെക് കഴിപ്പൊക്കെ. ഞാനത് നോക്കിയിരുന്നു, നമ്മുടെ ഫുഡും കൂടി സെറ്റാക്കി ഞാൻ കഴിച്ചു. ചെറുക്കൻ അവസാനം നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് പരിപാടി അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇവിടെ ഒരു ബ്രോ ഇരുന്ന് സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ഒതുങ്ങി അമങ്ങി ഇരുന്ന് കഴിക്കുകയായിരുന്നു. ഞാൻ ചെന്നിട്ട് ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ എന്നെന്താ എടുത്തോ എന്ന് പറഞ്ഞു. എന്നിട്ട് കഴിച്ചിട്ട് ലാസ്റ്റ് പൊളി. എന്നിട്ട് ഇൻസ്റ്റാ ഐഡിയൊക്കെ പുള്ളി മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടാ പോയാ. നല്ല സപ്പോർട്ടീവാണ് ചെറുക്കൻ, പോളി മൊത്തം ഉമ്മയാണ്. അപ്പോൾ സ്പോട്ട് വരുന്നത് ട്രിവാൻഡ്രം മണക്കാട് ജംഗ്ഷനിലുള്ള ജബിലാനി റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ ആറ്റുകാൾ ദേവി ടെമ്പിളിലേക്ക് പോകുന്ന ആ ടേണിൽ ഇരിക്കുന്ന ഷോപ്പ്. അപ്പോൾ വീഡിയോ കഴിഞ്ഞ് പൊക്കോ പൊക്കോ. ട്വിസ്റ്റ് ഒന്നും ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. പൊക്കോ ടാറ്റ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ, ദിസ് ഇസ് യുവേഴ്സ് എഫ് ടി ജി സൈനിങ് ഓഫ്.